ബിജെപിയെ എടുക്കാച്ചുരക്കാക്കി മാറ്റിയ രണ്ട് നേതാക്കളാണ് വി മുരളീധരനും കെ സുരേന്ദ്രനുമെന്ന് വി ഡി സതീശൻ പറഞ്ഞിരിക്കുകയാണ്. വി ഡി സതീശൻ അങ്ങനെ പറയാൻ നിർണായകമായ പല കാരണങ്ങളുമുണ്ട്. വി ഡി സതീശൻ ഒരു നിർഗുണ പ്രതിപക്ഷ നേതാവാണെന്നും അദ്ദേഹം പ്രവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പിണറായി വിജയന് വേണ്ടിയാണെന്നും പറഞ്ഞിരിക്കുന്ന കെ സുരേന്ദ്രനോടും, അതോടൊപ്പം തന്നെ നിരന്തരമായി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുകയും പ്രത്യക്ഷത്തിൽ പിണറായി വിജയന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന കേന്ദ്രമന്ത്രിയായ വി മുരളീധരനെ നഖശ്ശികാന്തം വിമർശിച്ചിരിക്കുകയാണ്. ഒരു ഇഷ്യൂ ബേസ്ഡായിട്ട് വിഷയാധിഷ്ഠിതമായിട്ട് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ കർമ്മം വഹിക്കേണ്ടത്, അല്ലാതെ പിണറായി വിരോധമല്ല താൻ കാത്തു സൂക്ഷിക്കുന്നതെന്ന് വി ഡി സതീശൻ അവരോട് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ബി ജെ പി എന്തെങ്കിലും പറയുന്ന കാര്യം അവർ പറയുന്നത് അതേപാടി ഉച്ചയ്ക്ക് വന്നിരുന്ന് പറയുന്ന സ്വഭാവം തനിക്കില്ല എന്നുകൂടി ചിലരെ കുത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം കൂടി വി ഡി സതീശൻ പറഞ്ഞിരിക്കുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വി ഡി സതീശനെ അങ്ങനെ ചൊറിയാൻ ചെല്ലുമ്പോൾ ഒരു ഇഷ്യൂ ബേസ്ഡ് അല്ലാത്തൊരു വിഷയത്തിൽ അദ്ദേഹം സാധാരണയായി പ്രതികരിക്കാറില്ല. വിജയരാഘവനൊക്കെ കൃത്യമായി വായിൽ നിന്നും നല്ല വർത്തമാനം കിട്ടിയിട്ടുള്ളതാണ്, വയർ നിറഞ്ഞിട്ടുള്ളത്. കെ സുരേന്ദ്രൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല ഇങ്ങനെയൊക്കെ ബി ജെ പിയെ എടുക്കാച്ചരക്കാക്കി മാറ്റിയത് സുരേന്ദ്രനാണെന്ന് പറയുമെന്നൊന്നും വിചാരിച്ച് കാണത്തില്ല. കാരണം കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷമുണ്ടായ വലിയ ദുരന്തമുണ്ട്. കുടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം നടക്കുകയാണെന്നും ലാവ്ലിനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമൊക്കെ ബി ജെ പി സി പി ഐ എമ്മിന് ഉപകാരം ചെയ്തു കൊടുക്കുന്നതിന് പകരമായിട്ട് കുടകരയിലെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തിരിച്ചും പ്രത്യുപകാരം ചെയ്തു കൊടുക്കുന്നു. അവിടെ ക്രൈംബ്രാഞ്ചിൻ്റെ ചില കാര്യങ്ങളിൽ ക്രൈംബ്രാഞ്ച് അലംഭാവം കാണിച്ച് അതിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണം നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചതാണ്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കുടകര ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ആകെ നാറി ഉളറിയ ഒരു സംഭവമുണ്ടായിരുന്നു. അന്നൊക്കെ വി ഡി സതീശൻ കൃത്യമായി താക്കീത് നൽകി കൊടുത്ത പല വാക്കുകളും കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ മറക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശനെ അങ്ങനെ അങ്ങനെയൊന്നും ഒരു വ്യക്തിക്കോ ഒരു നേതാവിനോ എതിർക്കാൻ പാടുള്ളത്, ഒരു എതിർക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ടാണ് നിയമസഭയിലെ സ്പീക്കറായ എം പി രാജേഷ് പറഞ്ഞത് പോയിന്റ് ബേസ്ഡായിട്ട് മാത്രം പറയുന്ന വി ഡി സതീശന്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ധർമ്മത്തെ എതിർക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അദ്ദേഹം ഒരിക്കലും ഒരു മര്യാദക്കേടോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മര്യാദ വിട്ട് പെരുമാറുകയോ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ ബഹുമാനം എല്ലാ രീതിയിലും അർഹിക്കുന്ന രീതിയിൽ മാത്രം കൊടുക്കുന്നവരോട് ആ നിലയ്ക്ക് പെരുമാറിയാൽ മതി എന്ന് വി ഡി സതീശൻ പറയുന്നത്. പകൽ മുഴുവൻ പിണറായി വിരോധം പറയുന്ന മുരളീധരൻ രാത്രിയിൽ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയ അന്വേഷണവും കേരളത്തിലെ പോലീസ് ബി ജെ പി നേതാക്കൾക്ക് എതിരെ നടത്തിയ അന്വേഷണവും തമ്മിൽ ഒത്തുതീർപ്പാക്കാൻ ഇടനിലക്കാരനായി പിണറായിയോട് ചർച്ച ചെയ്ത് നിന്ന ആളാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു. ഇതിൽ കൂടുതൽ നാണക്കേട് ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ നാണക്കേട് വരുത്തി വെക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്ന് പലരും ചോദിക്കുകയാണ്.